മനസ്സിന് എന്റെ വിനീതമായി പോയി. നാം എല്ലാവരും ഭാഷയിലും മതാനുഷ്ഠാനത്തിലും സംസ്കാരത്തിലും വൈവിധ്യങ്ങളിലും അടിസ്ഥാനപരമായി ഒരേ ഈശ്വരന്റെ മക്കളാണ്. അതായത് ഒരു കുടുംബമാണ്. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം ചേർത്ത് പിടിക്കുക. അംഗങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്നതാണ് ഒരു കുടുംബം. കുടുംബാംഗങ്ങളായാൽ പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും കഴിയേണ്ടവരാണ്. ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള കെട്ടുറപ്പാണ്. എന്നാൽ ഇന്ന് സ്വന്തം താല്പര്യക്കായി മാത്രം നെട്ടോട്ടം ഓടുന്ന മനുഷ്യ സമൂഹം ഈ ലോകത്തുള്ളൂ. അതിനാൽ സ്വന്തം സഹോദരങ്ങളുടെ കൊലപാതകയാകാനും അവന് മടിയില്ല. ഇവിടെയാണ് നാം ഒരു കുടുംബം എന്ന ആശയം വീട്ടിലെടുക്കേണ്ടത്. ലോകത്തിലേക്ക് പായുന്ന ക്ഷേമ സമൂഹം വാർത്തെടുക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് കാലത്തിന്റെ ആവശ്യം. ഒരു മുത്തുമാലയിൽ പല നിറങ്ങളുള്ള മുത്തുകളെ പോലെ എന്നാണ് നാം എല്ലാം. ആ മുത്തുകളെല്ലാം ഒന്നിച്ച് മുത്തുമാലയുണ്ടായിക്കുള്ളൂ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അവന്റെ നിലനിൽപ്പ് മറ്റുള്ളവരെ ആശ്രയിച്ചാണ്. ഈ ലോകത്തിലെ പക്ഷിമൃഗാദികളും പൃഷ്ഠലതാദികളും എല്ലാം ഈശ്വരന്റെ ഓരോ സൃഷ്ടി തന്നെയാണ്. ദൈവം ഓരോരുത്തർക്കും ഓരോ രൂപം നൽകുന്നു മാത്രം. ദൈവത്തെ നമ്മുടെ കുടുംബത്തിന്റെ നായകനായി സ്വീകരിച്ചുകൊണ്ട് മുന്നേറുകയാണ് നാം ചെയ്യുന്നത്. ഭിന്നിപ്പിക്കുന്ന നയങ്ങൾ നിലവിലിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ നമ്മുടെ കുടുംബത്തിൽ പിന്നതയുണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഡിസിഎലിന്റെ മുദ്രാഭാഗ്യമായ നാം ഒരു കുടുംബം എന്ന ആശയം നമ്മെ വഴി നടത്തട്ടെ എന്നാശംസിച്ചുകൊണ്ട് എന്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയിക്കുന്നു.